നമസ്കാരം. കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും സംസ്ഥാനത്തിന് ആശ്വാസം. ഇവിടുത്തെ ആരോഗ്യരംഗത്തെ മികവ് തന്നെയാണ്. ഇന്ത്യയിലെയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് കുറച്ചു നിർത്തുന്നത് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മികവ് കൊണ്ട് തന്നെ. എന്നാൽ പലപ്പോഴും ചില ആശുപത്രികളുടെ അനാസ്ഥ കേരളത്തെ പിന്നോട്ടടിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് പരിചരണത്തിൽ ഗുരുതര വീഴ്ചയെന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിഞ്ഞ ഫോർട്ട് കൊച്ചി സ്വദേശി ഹാരിസ് മരിച്ചത് ഓക്സിജൻ കിട്ടാതെ എന്ന് വെളിപ്പെടുത്തി നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശം വലിയ ചർച്ചയാവുകയാണ്. വെന്റിലേറ്റർ ട്യൂബുകൾ മാറിക്കിടന്നത് ശ്രദ്ധിക്കാത്തതാണ് മരണകാരണം എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ്. ചെറിയ വീഴ്ച കൊണ്ട് പലരുടെയും മരണം സംഭവിച്ചിട്ടുണ്ടായെന്ന് നഴ്സിംഗ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി ഹാരിസ് മരിച്ചത് ഓക്സിജൻ ട്യൂബ് മാറിക്കിടന്നതിനാലാണ്. ഉത്തരവാദികൾ രക്ഷപ്പെട്ടത് ഡോക്ടർമാർ സഹകരിച്ചതിനാലാണ് എന്നും നഴ്സിംഗ് സൂപ്രണ്ട് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈബി ഈഡൻ എം പി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തും നൽകി. എന്നാൽ വാർഡുകളിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറാത്ത ചില നഴ്സുമാരുണ്ടായെന്നും അവർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം നൽകിയത് എന്നുമാണ് നഴ്സിംഗ് ഓഫീസർ ജലജാദേവിയുടെ വിശദീകരണം. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി നഴ്സുമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നഴ്സിംഗ് ഓഫീസർ കൈമാറിയത് എന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിലാണ് ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഇതിന്റെ ഒടുവിലായാണ് മരണങ്ങളെക്കുറിച്ചുള്ള പരാമർശം. അശ്രദ്ധ കാരണം പല രോഗികളുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ജൂലൈ 20 മരിച്ച ഹാരിസിന്റെ മരണകാരണം വെന്റിലേറ്റർ ട്യൂബുകൾ മാറിക്കിടന്നതുകൊണ്ടാണ് എന്നും സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഹാരിസിന്റെ മരണത്തിൽ സംശയമുണ്ടായിരുന്നതായും ആശുപത്രി അധികൃതരുടെ പിഴവാണ് മരണകാരണമെന്ന് ഇപ്പോൾ വ്യക്തമായി എന്നുമാണ് സഹോദരി സൈനബ ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കിയത്. 5 സഹോദരിമാരുടെ ഏക സഹോദരനാണ് ഹാരിസ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പല രോഗികളുടെയും ഓക്സിജൻ മാസ്കുകൾ മാറിക്കിടക്കുന്നതായി സൂപ്പർവിഷന് പോയ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്ററിന്റെ ട്യൂബുകൾ ശരിക്കാണോ എന്ന് ICUവിലുള്ളവർ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ചെറിയ വീഴ്ച കൊണ്ട് പല രോഗികളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. ഇക്കാര്യം ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതൊന്നും നമ്മുടെ വീഴ്ചയായി കാണുകയോ ശിക്ഷണ നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അത്? പക്ഷേ നമ്മളുടെ അടുത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുമാണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. തന്റെ സഹപ്രവർത്തകരോടായുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ കർശന നടപടി തന്നെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ കൈക്കൊള്ളുമെന്നതിലും വ്യക്തമായിട്ടുണ്ട്.